ഉണ്ണീഷയുടെ വരവിനായി ഹൃദയത്തിൽ പുൽക്കൂടൊരുക്കി സുഹൃദജപം ചെയ്ത നമുക്ക് ഒരുങ്ങേണ്ട കൂട്ടുകാരെ, ഒന്നാം ദിവസമായ ഇന്ന് നമുക്ക് ചിന്തിക്കാം ബെത്ലഹേമിനെ കുറിച്ച്. ബെത്ലഹേം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു സ്ഥലമാണ്. ബെത്ലഹേം നമ്മുടെ യേശു ക്രിസ്തു ജനിച്ച പുണ്യസ്ഥലം അല്ലേ കൂട്ടുകാരെ? അതെ, നമ്മുടെ യേശു ക്രിസ്തു ജനിച്ച പുണ്യസ്ഥലം, കർത്താവ് തന്നെ തൻ്റെ കൂടാരം ഉറപ്പിച്ച സ്ഥലം, മനുഷ്യരുമായുള്ള ദൈവത്തിൻ്റെ കൂടിക്കാഴ്ച സ്ഥലം. ചെറുപ്പം മുതൽ തന്നെ നാം നമ്മുടെ വേദപാഠ ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യമുണ്ട്, ബെത്ലഹേമിലെ കാൽത്തൊഴുത്തിലാണ് ഉണ്ണീശ ജനിച്ചതെന്ന്. പ്രിയ കൂട്ടുകാരെ, സമ്പന്നതയുടെയോ സമൃദ്ധിയുടെ ഇടമായിരുന്നില്ല ബെത്ലഹേം, എന്നാൽ ഉണ്ണീശയുടെ ജനനത്തോടെ ആ പ്രദേശം മുഴുവൻ അറിയപ്പെട്ടതായി. പ്രിയമുള്ളവരെ, നാം ഒന്നും അല്ലായിരിക്കാം, നമുക്കൊന്നും ഇല്ലായിരിക്കാം, എന്നാൽ ഈഗോ പോയി ഈശോ വന്നാൽ നാം വലിയവരായിത്തീരും. പാപത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് വിമോചിപ്പിച്ച ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ് ബെത്ലഹേമിൽ ഈശോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ആഗമന കാലത്തിൻ്റെ ഒന്നാം ദിവസം നമുക്ക് ബെത്ലഹേമിനെ ധ്യാനിച്ചുകൊണ്ട് കരുണയുടെ ആൾരൂപമായി തീരുവാൻ ഉണ്ണീശോയോട് പ്രാർത്ഥിക്കാം.